സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം അവർ ഉടൻ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതാണ്. അവരൊരു ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവരുടെ പ്രാഥമിക ഹിസ്റ്ററിയും പിന്നെ പരിശോധനയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകളും യൂറിൻ ടെസ്റ്റുകളും എല്ലാം ചെയ്യണം. അപ്പോൾ ചില സ്ത്രീകൾ ചിലപ്പം പിരീഡ് മിസ്സായി മാത്രമായിരിക്കും വരുന്നത്. അങ്ങനെയുള്ളവർക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ നോക്കി അവർ പ്രഗ്നൻ്റ് ആണോ ഇല്ലയെന്ന് കൺഫേം ചെയ്യും. ചിലവർ ഓൾറെഡി പ്രഗ്നൻസി ടെസ്റ്റ് നോക്കി വീട്ടിൽ വെച്ച് തന്നെ നോക്കി പോസിറ്റീവായിട്ടായിരിക്കും വരുന്നവർക്ക്. അവർക്ക് നമ്മൾ ഒരു ക്ലിയർ പോസിറ്റീവ് ടെസ്റ്റാണ് കാണിക്കുന്നതെങ്കിൽ, ആ സ്ട്രിപ്പ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും അത് ചെക്ക് ചെയ്യണം എന്നില്ല. അപ്പോൾ അവരുടെ പരിശോധനയിൽ നോർമൽ ജനറൽ എക്സാമിനേഷനും കാണും, സ്പെസിഫിക് ആയിട്ട് അവരുടെ ലോക്കൽ എക്സാമിനേഷനും വജൈനൽ എക്സാമിനേഷനും കാണും. ഇതിനെല്ലാം ശേഷം അവർക്ക് അൾട്രാസൗണ്ട് സ്കാന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പം എപ്പം ആദ്യത്തെ സ്കാൻ എന്ന് ചോദിച്ചാൽ പ്രിഫറബ്ലി അവരാദ്യം ഹോസ്പിറ്റലിൽ പ്രഗ്നൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം തന്നെ ചെയ്യണം. ഇപ്പോൾ സാധാരണഗതിയിൽ പീരീഡ് മിസ്സായി ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 6-7 ആഴ്ചയിലായിരിക്കും. അപ്പോൾ ആ 6-7 വീക്സിൽ തന്നെ ഫസ്റ്റ് സ്കാൻ പ്രിഫറബ്ലി ചെയ്യണം. അപ്പോൾ ഇതിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആ പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിലാണോ അതോ വെളിയിൽ ഏതെങ്കിലും ഓർഗനിലാണോ പതിഞ്ഞിരിക്കുന്നതെന്നറിയാൻ നമുക്ക് സ്കാനിൻ്റെ ആവശ്യം വരും. ഹ്യൂമൻ ബോഡിയിൽ യൂട്രസിന് മാത്രമാണ് ഒരു പ്രഗ്നൻസി ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി. അത് വേറെ ഏതെങ്കിലും ഓർഗനിലാണ് പതിഞ്ഞിരിക്കുന്നതെങ്കിൽ അത് അവിടെ ഇരുന്ന് വളർന്ന് പൊട്ടി ഒരു മാസ് ബ്ലീഡിങ്ങിലോട്ട് പോയി അത് പേഷ്യൻ്റ് ലൈഫ് തന്നെ എൻഡേഞ്ചർ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവാം. അപ്പോൾ ഇത് എക്ടോപിക് പ്രഗ്നൻസി എന്നാണ് എൻറ്റിറ്റിക്ക് പറയുന്നത്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് സ്കാനിൻ്റെ ആവശ്യമുണ്ട്. അപ്പം പീരീഡ് തെറ്റുക അല്ലെങ്കിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ പോസിറ്റീവ് കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോയി ആ പ്രാഥമിക പരിശോധനയും പ്രാഥമിക ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റിനൊക്കെ ഒപ്പം തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനും ചെയ്യണം. ഈ ആദ്യം എടുക്കുന്ന സ്കാനിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമുക്കിത് വെച്ച് പ്രഗ്നൻസി ഡേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും കറക്റ്റായിട്ട് റെഗുലറായിട്ട് വരുന്ന പീരീഡ്സ് ആവണം എന്നില്ല. അപ്പം റെഗുലർ പീരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ അവരുടെ ലാസ്റ്റ് വന്ന പീരീഡിൻ്റെ ഡേറ്റ് വെച്ച് ഡെലിവറി ഡേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇറെഗുലറായിട്ട് പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീക്ക് നമുക്ക് ഈ സ്കാൻ വെച്ച് കുഞ്ഞിൻ്റെ നീളം മെഷർ ചെയ്ത് നമുക്ക് ഡെലിവറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഡേറ്റിംഗ് സ്കാൻ എന്നും പറയുന്നുണ്ട്. മൂന്നാമത്തെ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വയബിലിറ്റി സ്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രഗ്നൻസി അത് വളരുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇപ്പോൾ ആദ്യം ഒരു സ്കാൻ ചെയ്തു, അത് കഴിഞ്ഞ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം ചെയ്യുന്ന സ്കാനിൽ ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് നോർമലായിട്ട് വളരുന്ന ഒരു പ്രഗ്നൻസി ആണോ അല്ലേന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എത്ര പ്രഗ്നൻസീസ് അതായത് എത്ര കുഞ്ഞുങ്ങളാണ് ഗർഭം ധരിക്കുന്നതെന്ന് ഈ ആദ്യത്തെ സ്കാനിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം വന്ധ്യതയുടെ ചികിത്സയും ഒക്കെ ഉള്ള സമയത്ത് ഈ ഹയർ ഓർഡർ പ്രഗ്നൻസീസ് ഒത്തിരി കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ട്വിൻസ് ട്രിപ്ലറ്റ്സ് ഒക്കെ. അപ്പോൾ ഒരു സിംഗിൾ ടൺ പ്രഗ്നൻസി ഒരു ഒറ്റ കുഞ്ഞിനെ പോലെ അല്ല നമുക്ക് ട്വിൻസിനെ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ട്വിൻസൊക്കെ നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യാനും അതിൻ്റെ മാനേജ്മെൻറ്റ് ഏത് ടൈപ്പ് ഓഫ് ട്വിൻസാന്നൊക്കെ കണ്ടുപിടിച്ച് മാനേജ്മെൻറ്റും ഒക്കെ ഓരോ ടൈപ്പിനും ഓരോ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്വിൻസിൻ്റെയൊക്കെ ട്വിൻസ് ആയാലും ട്രിപ്ലറ്റ്സ് ആയാലും നേരത്തെ ഇതിൻ്റെ ഡയഗ്നോസിസ് ഈ അൾട്രാസൗണ്ട് വഴി സാധ്യമാണ്. അതാണ് അതിൻ്റെ വേറൊരു യൂസ്. പിന്നെ ഇതിൻ്റെ ഓരോ മോളാർ പ്രഗ്നൻസീസ് അബ്നോർമൽ അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് അബ്നോർമൽ പ്രഗ്നൻസീസ് നമുക്ക് സ്കാൻ വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഗർഭപാത്രത്തിൻ്റെ എന്തെങ്കിലും ഡിഫെക്റ്റ് അതായത് ഫൈബ്രോയിഡ്സ് പിന്നെ ഓവറിയിൽ എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടോ ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് ഈ ആദ്യം ചെയ്യുന്ന സ്കാനിൽ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ആദ്യത്തെ സ്കാൻ കഴിയുമ്പം നോർമലി അടുത്ത സ്കാൻ വരുന്നത് ഈ 11-14 ആഴ്ചക്കിടയിൽ ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സ്കാനാണ്. അപ്പം നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ജനിതക വൈകല്യങ്ങളാണ്, ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പട്ടോ സിൻഡ്രോം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ടെസ്റ്റ് ആ സ്കാനിൽ നമ്മൾ കുഞ്ഞിൻ്റെ ചില പാരാമീറ്റേഴ്സ് മെഷർ ചെയ്ത് അമ്മയുടെ ബ്ലഡും കൂടെ ചേർത്ത് ഒരു റിസ്ക് പറഞ്ഞ് ഈ സിൻഡ്രോംസിന് ഈ കുഞ്ഞിന് ഈ സിൻഡ്രോം വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയെന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ സ്കാൻ വരുന്നത് 18-21 ആഴ്ചക്കിടയിലുള്ള അനോമലി സ്കാനാണ്. അപ്പോൾ ഇതിൽ കുഞ്ഞിൻ്റെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അടി തൊട്ട് മുടി വരെ നമ്മൾ കുഞ്ഞിനെ എക്സാമിൻ ചെയ്യും. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗൻസും
നമുക്ക് നല്ല രീതിയിൽ അസസ് ചെയ്യാൻ അതിനൊരു പർട്ടിക്കുലർ പൊസിഷനുണ്ട്. അപ്പോൾ ആ ഫേവറബിൾ പൊസിഷനിൽ നമുക്ക് ബേബിയെ കിട്ടിയില്ലെങ്കിൽ നമുക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ആ സ്കാൻ പേഷ്യൻറ്റിനെ വിട്ടിട്ട് വീണ്ടും അവരെടുത്ത് വീണ്ടും വരേണ്ടി ആവശ്യപ്പെടേണ്ടി വരും. അപ്പോൾ അത് ടൈം എടുക്കുന്ന സ്കാനാണ്, ചിലപ്പോൾ മൾട്ടിപ്പിൾ വിസിറ്റ്സ് വേണ്ടി വരും ഹോസ്പിറ്റലിൽ അനുമലി സ്കാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അവസാനത്തെ സ്കാന് യൂഷ്വലി 28 വീക്സിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പം ഈ സ്കാൻ എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് അസസ് ചെയ്യാനും പിന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് ദ്രാവകത്തിൻ്റെ അളവ് നോക്കാൻ പിന്നെ പ്ലാസൻ്റയുടെ ലൊക്കേഷൻ നോക്കാൻ, അതുകൂടാതെ കുഞ്ഞിന് ഡോപ്ലർ എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രെസ് ഉണ്ടോ അസ്വസ്ഥതയുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഈ അനോമലി സ്കാനിൽ തന്നെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ദ്രാവകത്തിൻ്റെയും അളവും പിന്നെ പ്ലാസൻ്റയുടെ ലൊക്കേഷനും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി നമ്മൾ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പ്രഗ്നൻസി ചെയ്യുന്ന 4 സ്കാൻസ്. പക്ഷേ ഇത് ഈ 4 പറയുന്ന നമ്പർ ഫിക്സഡ് അല്ല, കാരണം ആവശ്യം അനുസരിച്ച് നമുക്ക് സ്കാൻസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം അനക്കക്കുറവായിട്ട് വരുന്നു, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ വേദന സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ തലേദിവസം വളരെ നോർമലായിട്ടുള്ളൊരു സ്കാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും സ്കാൻ ചെയ്താലേ അന്നത്തെ കാര്യം, അന്നത്തെ സിറ്റുവേഷൻ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നോർമലി ഈ 4 സ്കാൻസ് മതിയാവും.